അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനലിൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപത്താണ് ഈ എക്സിബിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സിബിഷന് പോകുമ്പോൾ നമ്മൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ എക്സിബിഷനിൽ കയറി എന്തൊക്കെയാണോ കണ്ടത് അതെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിലേക്ക് പോകുന്നത് കേട്ടോ. എൻട്രി പാസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ 80 രൂപയാണ്. ഞങ്ങളും ആ കൗണ്ടറിലേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങോട്ട് കടന്നതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെയാണോ അവിടെ കണ്ടത് അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് എൻ്റർ ചെയ്ത ഉടനെ നമ്മൾ കണ്ടില്ലേ കുറേ പ്ലാസ്റ്റിക് പൂക്കളാട്ടത്. ആ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നടന്നുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് അത് കഴിഞ്ഞ് എൻ്റർ ചെയ്ത ഉടനെ പിന്നെ കാണുന്നത് നമുക്ക് ഒരു ഷിപ്പാണ് കേട്ടോ. അത് തെർമോകോൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വെക്കേഷനായിട്ടുകൂടെ വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഡിസ്നി വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആ ഡിസ്നി വേൾഡിൻ്റെ ഒരു കൺസെപ്റ്റിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കയറി ചെന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഇതൊന്നും കണ്ടില്ല അവിടെ. നമ്മൾ മിക്കി മൗസ് അങ്ങനെയൊക്കെയാണല്ലോ ഡിസ്നി വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ. പക്ഷെ ആ ഒരു ഇതൊന്നും കണ്ടില്ല. ഒരു ഷിപ്പ് ഉണ്ട് എന്തായാലും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം. അധികം നമ്മളെ മൃഗങ്ങളെയാണ് അധികം കൊടുത്തിരിക്കുന്നത് അവർ കേട്ടോ. മൃഗങ്ങളുടെയൊക്കെ പ്രതിമകളൊക്കെ വെച്ചിട്ട് അതൊക്കെ മൂവ് ചെയ്യുന്ന പോലുള്ള ഒരിതാണ് കൊടുത്തിരിക്കുന്നത്. Thank you.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഇനിയുള്ളതൊക്കെ സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഗ്യാപ്പുകളുണ്ട്, ഞങ്ങൾ ഇനിയും സ്റ്റാളുകൾ വരാനുണ്ട് തോന്നണം. അപ്പോൾ സാധാരണ കാണുന്ന എക്സിബിഷനിൽ പോലെ തന്നെ കുറേ സ്റ്റാളുകളിൽ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ടും പിന്നെ ടോയ്സ് ആയിട്ടും ചെരുപ്പായിട്ടും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ, അതാ സ്വീറ്റ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ടായി. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്, പക്ഷെ ഭയങ്കര റേറ്റായിരുന്നു ഓരോന്നിനും. അപ്പം ഇതൊക്കെ സാധാരണ എക്സിബിഷനിലുള്ള പോലെ തന്നെ അവിടെ കാണാനും കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കണ്ട എക്സിബിഷൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത കുഞ്ഞു കുഞ്ഞു ബ്ലോഗും കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.